അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്താണെന്ന് നോക്കാം. ഈ പരീക്ഷണത്തിന് ആവശ്യമുള്ളത് ഒരു ബൗൾ, ഒരു നാണയം, പിന്നെ കുറച്ച് വെള്ളം. ഒരു നാണയം എടുത്ത് ബൗളിലേക്ക് ഇടുക. പിന്നീട് നാണയം കാഴ്ചയിൽ നിന്ന് മാറുന്നതുവരെ ബൗളിൽ നിന്ന് അകലേക്ക് നീങ്ങുക. പ്രകാശത്തിന് വളഞ്ഞു സഞ്ചരിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് നാണയം കാണാൻ കഴിയാത്തത്. ഇനി ബൗളിലേക്ക് കുറച്ചു കുറച്ചായി വെള്ളമൊഴിക്കുക. ഇപ്പോൾ മുമ്പ് നാണയം കാണാതിരുന്ന അതേ സ്ഥാനത്ത് നിന്ന് നോക്കുമ്പോൾ നാണയം കാണാൻ സാധിക്കുന്നതാണ്. ഇനി രണ്ട് ബൗൾ ഉപയോഗിച്ച് ഇതേ പരീക്ഷണം ആവർത്തിക്കാം. ആദ്യത്തേതുപോലെ നാണയത്തിൽ നിന്ന് അകന്ന് ഒരു ബൗളിൽ മാത്രം വെള്ളമൊഴിക്കുക. വീഡിയോ കാണുന്നത് പോലെ വെള്ളം നിറച്ച ബൗളിലെ നാണയം മാത്രം ദൃശ്യമാകുന്നതാണ്. ഇതിന് കാരണം പ്രകാശം വെള്ളത്തിൽ നിന്നും വായുവിലേക്ക് സഞ്ചരിക്കുമ്പോൾ അതിന്റെ പാതയിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ്. ഇതിനെ അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നു. ഒരു ലേസർ എടുത്ത് വെള്ളം നിറച്ച ബൗളിലെ നാണയത്തിന് മുകളിലായി പോയിന്റ് ചെയ്യുക. ഇനി ഇതേ ആംഗിളിൽ രണ്ടാമത്തെ ബൗളിലേക്ക് ലേസർ ചൂണ്ടുക. ഇപ്പോൾ നാണയത്തിന് മുകളിൽ ലേസർ പോയിന്റ് ചെയ്യപ്പെടുന്നില്ല. അപവർത്തനം മൂലം നാണയം അതിന്റെ ശരിയായ സ്ഥാനത്ത് നിന്നും അല്പം ഉയർന്നതായി തോന്നുന്നു. ഈ പരീക്ഷണം ആവർത്തിച്ച് പ്രകാശത്തിന്റെ മാജിക് കണ്ടറിയൂ.